റൗണ്ട് ദ ഗ്ലോബിൻ്റെ ഈ ആഴ്ചത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ ആദ്യം പ്രമുഖ സാമൂഹിക മാധ്യമമായ ഫേസ്ബുക്ക് നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധികളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. രണ്ടാമതായി ദീർഘകാലമായ ആഭ്യന്തര സംഘർഷം കൊണ്ട് തകർന്നിരിക്കുന്ന എത്യോപ്യ ഹ്രസ്വകാലത്തെ സമാധാനത്തിന് ശേഷം വീണ്ടും അതേ വഴിയിൽ സഞ്ചരിക്കുന്നത് എന്തിന് എന്ന് ചോദിക്കുന്നു. COP26 എന്ന പേരിൽ ഗ്ലാസ്ഗോയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ആഗോള താപന നിയന്ത്രണ സമ്മേളനമാണ് മൂന്നാമതായി നാം വിലയിരുത്തുന്നത്. ലാഭം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഫേസ്ബുക്ക് ലോകത്തെങ്ങുമുള്ള വലതുപക്ഷ വിഭാഗങ്ങളെ കടുത്ത ദുഷ്പ്രചാര വേലക്കുള്ള മാധ്യമമായി ഉപയോഗിക്കുന്നതിന് അനുവദിക്കുന്നു എന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്ന ഒരു പ്രധാന വിവാദം. അതായത് അഫ്ഗാനിസ്ഥാൻ പേപ്പേഴ്സിന് ശേഷം ഫേസ്ബുക്ക് പേപ്പേഴ്സ് സംബന്ധിച്ചാണ് പത്രങ്ങളിലും മറ്റ് മാധ്യമങ്ങളിലും വലിയ ചർച്ച നടക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഫേസ്ബുക്കിലെ ഉന്നത ഉദ്യോഗസ്ഥയായിരുന്ന ഫ്രാൻസിസ് ഹോഗൻ തൻ്റെ ജോലി രാജിവെച്ച ശേഷം അമേരിക്കയിലെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനും വാൾസ്ട്രീറ്റ് ജേണലും നൽകിയ ആയിരക്കണക്കിന് രേഖകൾ തന്നെയാണ്. ഫേസ്ബുക്കിൻ്റെ പ്രതിച്ഛായയിൽ വന്ന തകർച്ച നേരിടാൻ സ്ഥാപകനായ മാർക്ക് സക്കർബർഗ് തന്നെ രംഗത്തിറങ്ങി. കമ്പനിയുടെ പേര് മെറ്റ പ്ലാറ്റ്ഫോം ഇൻകോർപ്പറേറ്റഡ് എന്നാക്കി മാറ്റി. ഇനി അത് മെറ്റ എന്ന പേരിലാണ് അറിയപ്പെടുക. അതോടൊപ്പം അമേരിക്കയിലുള്ള ഫേസ്ബുക്ക്, മെസ്സഞ്ചർ, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് തുടങ്ങിയ വിവിധ ആപ്പുകളുടെ പ്രവർത്തനം തുടരുകയും ചെയ്യും. ഇത് മുമ്പ് ബ്രിട്ടീഷ് പെട്രോളിയം പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നു എന്ന ശക്തമായ ആരോപണമുണ്ടായപ്പോൾ BP എന്ന് പേര് ചുരുക്കുകയും അതിൻ്റെ പൂർണ്ണരൂപം ബിയോണ്ട് പെട്രോളിയം എന്ന് വിശദീകരിക്കുകയും ചെയ്തതുപോലെയുള്ള ഒരു കണ്ണിൽ പൊടിയിടലാണെന്ന് വിമർശകർ പറയുന്നു. കാരണം ബ്രിട്ടീഷ് പെട്രോളിയം പഴയ പോലെ പെട്രോളിയം വിപണനം നടത്തിയിട്ടാണ് വൻതോതിൽ ലാഭമടിച്ചെടുക്കുന്നത്. ഹാർവർഡിലെ ഒരു ഡോമിറ്ററിയിൽ ജനിച്ച ഫേസ്ബുക്ക് അതിൻ്റെ 17 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പബ്ലിക് റിലേഷൻസ് ദുരന്തമാണ് അഭിമുഖീകരിക്കുന്നത്. പ്രധാന കാരണം നേരത്തെ പറഞ്ഞ ഫ്രാൻസിസ് ഹോഗൻ തന്നെ. വംശവെറിയും പരമത വിരോധവും പ്രചരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ വിജയം നേടുന്നതിന് ഏറ്റവും നല്ലത് ഇത്തരം സാമൂഹിക മാധ്യമങ്ങളാണെന്ന് എന്തോ കാരണങ്ങളാൽ ലോകത്തിലെ വലതുപക്ഷ സംഘടനകളാണ് നേരത്തെ മനസ്സിലാക്കിയത്. ഇവർ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് പരിശോധിക്കാൻ 2019 ഫേസ്ബുക്കിലെ ഇന്ത്യക്കാരായ ചില സാങ്കേതിക വിദഗ്ധന്മാർ ഒരു വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കിയിരുന്നു. ഉത്തരേന്ത്യക്കാരിയായ ഒരു യുവതിയുടെ പേരിലായിരുന്നു അക്കൗണ്ട്. ആദ്യത്തിൽ തന്നെ അക്കൗണ്ടിൽ ചെറിയ അശ്ലീല വീഡിയോകളും കൊച്ചു വർത്തമാനങ്ങളും ഒക്കെ വന്നു നിറഞ്ഞു. തുടർന്ന് വംശവെറിയും വർഗീയതയും പ്രചരിപ്പിക്കുന്ന പോസ്റ്റുകളുടെ പ്രളയമായിരുന്നു. ഇത്തരം പ്രശ്നങ്ങൾ അമേരിക്കയിൽ വിവാദമായപ്പോൾ ഫേസ്ബുക്ക് അവ നിയന്ത്രിക്കുന്നതിന് പ്രത്യേകം ആൽഗരിതം തന്നെ തയ്യാറാക്കിയിരുന്നു. വംശവെറിയോ ന്യൂനപക്ഷ വിരോധമോ ആഗോള താപനം സംബന്ധിച്ച അവയെ പരിഹസിക്കുന്ന തെറ്റായ വിവരങ്ങളോ ഒക്കെ നിയന്ത്രിക്കുന്നതിന് ആൽഗരിതം സഹായിച്ചു. പുതിയ അക്കൗണ്ട് തുറന്ന് 3 ആഴ്ചയോളം അവർ നിലനിർത്തി. പരിശോധിച്ചപ്പോൾ വംശവെറിയും വ്യാജ വിവരങ്ങളും അക്രമത്തിനുള്ള ആഹ്വാനങ്ങളും പാകിസ്ഥാൻ വിരുദ്ധമായ നുണകളും ധാരാളമായി ഈ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് കണ്ടു. ഇന്ത്യയുടെ ബോംബാക്രമണത്തിൽ 300 നായ്ക്കൾ കൊല്ലപ്പെട്ടുവെന്നായിരുന്നു ഒരു പോസ്റ്റ്. ഫേസ്ബുക്കിൻ്റെ മേധാവികൾ അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ഇതൊക്കെ നടന്നതെന്ന് ഫ്രാൻസിസ് ഹോഗൻ പരോക്ഷമായി സൂചിപ്പിക്കുന്നു.
ഒരാൾ തന്നെ പലതരം വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി അതിലൂടെ പ്രചാരണം നടത്തുകയായിരുന്നു. ഉദാഹരണത്തിന് ബംഗാളിലുള്ള അക്കൗണ്ടുകളിൽ 40% വ്യാജമായിരുന്നു. അമേരിക്കയിൽ ഇത്തരം പ്രചാരവേലകൾ തടയുന്നതിന് ഫേസ്ബുക്ക് വളരെ കാര്യക്ഷമമായ സംവിധാനം ഉണ്ടാക്കിയിരുന്നുവെങ്കിലും ഹിന്ദിയിലും ബംഗാളിയിലുമുള്ള പോസ്റ്റുകൾ പരിശോധിക്കുന്നതിന് യാതൊരു ഏർപ്പാടും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. മുസ്ലിങ്ങളെ മൃഗങ്ങളോട് ഉപമിക്കുകയും ഖുർആനെ സംബന്ധിച്ചുള്ള വലിയ അബദ്ധങ്ങൾ പ്രചരിപ്പിക്കുകയും മുസ്ലിങ്ങളെ അസമിൽ നിന്നും കശ്മീരിൽ നിന്നും പുറത്താക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന പോസ്റ്റുകൾ മുഴുവൻ വ്യാപിച്ചത് ഫേസ്ബുക്കിലൂടെയാണ്. മോദി സക്കർബർഗിനെ ആലിംഗനം ചെയ്തതോടെ ഇവയുടെ എണ്ണം വർദ്ധിച്ചു. ആക്രമണം നടത്തുന്നതിന് പല വിധത്തിലുമുള്ള നിർദ്ദേശങ്ങളും ഈ അക്കൗണ്ടുകളിലൂടെ ഉണ്ടായിരുന്നു. ശക്തമായ വിമർശനമുണ്ടായപ്പോൾ ഫേസ്ബുക്കിൻ്റെ ഇന്ത്യൻ മേധാവി BJP അനുകൂലിയായ ആംഗി ദാസിനെ സ്ഥാനത്ത് നിന്ന് നീക്കിയെങ്കിലും അതിനപ്പുറമൊന്നും സക്കർബർഗ് ചെയ്തില്ല. ആയതിനാൽ ഇപ്പോഴും അത്തരത്തിലുള്ള പ്രചാരവേലകൾ നടക്കുന്നു എന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാട്ടിയത്. മ്യാൻമറിലും ശ്രീലങ്കയിലും ഇതേപോലെ വലതുപക്ഷത്തിനായിരുന്നു ഫേസ്ബുക്ക് സഹായത്തിനെത്തിയത്. ഇന്ത്യയിൽ ആൾക്കൂട്ടക്കൊലകൾക്ക് മുമ്പുള്ള അന്തരീക്ഷമൊരുക്കുന്നതിന് BJPയും ഹിന്ദുത്വ ശക്തികളും ഫേസ്ബുക്ക് കാര്യമായി ഉപയോഗിച്ചു. ഫേസ്ബുക്ക് ഇക്കാര്യത്തിലൊന്നും യാതൊരു നിയന്ത്രണവും ഏർപ്പെടുത്താത്തതിൻ്റെ ലക്ഷ്യം ഒന്നു തന്നെയായിരുന്നു, സാമൂഹ്യ മാധ്യമങ്ങളിലെ പരസ്യങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. അതിൽ കവിഞ്ഞ യാതൊരു മാനദണ്ഡവും ഫേസ്ബുക്കിന് ഇല്ലായിരുന്നുവെന്ന് ഫ്രാൻസിസ് ഹോഗൻ നൽകിയിരിക്കുന്ന ഫേസ്ബുക്ക് പേപ്പേഴ്സ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ആഫ്രിക്കൻ രാഷ്ട്രമായ എത്യോപ്യ ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. രാജ്യത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള എരിത്രിയയോട് ചേർന്ന് കിടക്കുന്ന തിഗ്രയിലെ സായുധ വിമോചന പ്രസ്ഥാനമായ തിഗ്രെ പീപ്പിൾസ് ലിബറേഷൻ ഫ്രണ്ട് തലസ്ഥാനമായ ആദിസ് അബാബയുടെ സമീപത്തുള്ള ദെസി, കംബോച്ച എന്നീ രണ്ട് പട്ടണങ്ങൾ കീഴടക്കി മുന്നേറുകയാണ്. തലസ്ഥാനത്തിന് ഭീഷണിയുടെ നേലിലായതിനാൽ പ്രസിഡന്റ് അബി അഹമ്മദ് രാജ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ജനങ്ങളോട് ആവശ്യമാണെങ്കിൽ ആയുധമെടുത്ത് യുദ്ധം ചെയ്യാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ തലസ്ഥാനത്തെ സംരക്ഷിക്കുമെന്ന് കരുതപ്പെടുന്ന എത്യോപ്യൻ സൈന്യത്തിലെ പല യൂണിറ്റുകളും യുദ്ധം ചെയ്യാൻ മടിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട്. അതുകൊണ്ട് രക്തരൂക്ഷിതമായ പോരാട്ടത്തിനുള്ള സാധ്യതകൾ എത്യോപ്യയിൽ വർദ്ധിച്ചു വരികയാണ്. 2016 രാജ്യത്ത് സമാധാനവും ജനാധിപത്യവും പുനഃസ്ഥാപിക്കുന്നതിൽ ശ്രദ്ധേയമായ സംഭാവന അർപ്പിച്ചതിന് നൊബേൽ സമ്മാനം നേടിയ അബി അഹമ്മദിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ തുലാസിലാടുകയാണ് എന്ന് പറയാം. ഒരിക്കൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഓമനയായിരുന്നു അബി അഹമ്മദ്. അബി അഹമ്മദിനോടൊപ്പം അധികാരം പങ്കിട്ടിരുന്ന TPLF നേതാക്കൾ അഭിപ്രായ ഭിന്നതകൾ കാരണം തലസ്ഥാനം വിട്ട് തിഗ്രയിലേക്ക് പോയതോടെയാണ് എത്യോപ്യയിൽ കുഴപ്പങ്ങൾ വീണ്ടും ആരംഭിക്കുന്നത്. തിഗ്രക്കെതിരെ വലിയ ഉപരോധം ഏർപ്പെടുത്തിയ അബി അഹമ്മദിനെ സഹായിക്കാൻ എരിത്രിയ രംഗത്ത് വന്നിരുന്നു. പക്ഷേ അഹമ്മദിൻ്റെ സൈനിക നീക്കം അനിശ്ചിതാവസ്ഥയിലായി. അതോടെ പ്രശ്നങ്ങളും ഗുരുതരമാവാൻ തുടങ്ങി. എല്ലാ ഗ്രൂപ്പുകളും വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയെന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും ആംനസ്റ്റി ഇൻ്റർനാഷണലും ആരോപിക്കുന്നത്. തിഗ്രയിൽ സന്ദർശനം നടത്തുന്നതിന് ഉപരോധത്തിന് പുറമെ പല അന്വേഷണ സംഘങ്ങളെയും അബി അഹമ്മദ് വിലക്കി. ഇപ്പോൾ അത് സംബന്ധിച്ച് പഠിക്കാൻ ഭരണകൂടം തന്നെ ഒരു കമ്മീഷനെ നിയോഗിച്ചുവെങ്കിലും കമ്മീഷൻ അംഗങ്ങൾക്ക് തിഗ്രയിലേക്ക് പ്രവേശനം ലഭിച്ചിട്ടില്ല. എത്യോപ്യൻ ആഭ്യന്തര സംഘർഷത്തിൽ അമേരിക്ക അദിസ് അബാബയ്ക്കെതിരായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. രാജ്യത്തിന് നൽകിയ പല വ്യാപാര സൗജന്യങ്ങൾ ബൈഡൻ പിൻവലിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. തിഗ്രയ്ക്കെതിരെയുള്ള ഉപരോധത്തിൽ 400,000 പേർ പട്ടിണിയുടെ വക്കിലാണ് എന്ന് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു. ഇത് അബി അഹമ്മദിനെതിരായ ലോകാഭിപ്രായം ശക്തിപ്പെടുന്നതിന് കാരണമായിട്ടുണ്ട്.
രാജ്യത്തെ ഏറ്റവും വലിയ വംശമായ ഒറോമോകൾക്കിടയിൽ ചെറിയ പിന്തുണയുള്ള ഒറോമോ ലിബറേഷൻ ആർമി TPLF-നോട് ചേർന്നത് സംഗതികൾ കൂടുതൽ സങ്കീർണമാക്കും. അബി അഹമ്മദ് തന്നെ ഒമോറോ വംശജനായ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനിയാണ്. സംഘർഷം രൂക്ഷമായാൽ അത് കെനിയയിലേക്കും ചിലപ്പോൾ എരിത്രിയയിലേക്കും വ്യാപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതാണ്ട് അരനൂറ്റാണ്ടിലധികമായി ദാരിദ്ര്യത്തിലും പട്ടിണിയിലും ക്ഷാമത്തിലും കഴിയുന്ന എത്യോപ്യ ക്രമേണ സമാധാനത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഈ പുതിയ ആഭ്യന്തര കുഴപ്പങ്ങൾ പൊട്ടിപ്പടരുന്നത്. 11 കോടിയിലധികം ജനസംഖ്യയുള്ള എത്യോപ്യയിൽ പാതി ക്രിസ്ത്യാനികളും പാതി മുസ്ലിങ്ങളുമാണ്. ആഗോള താപനം നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച് 2015 ലോകരാഷ്ട്രങ്ങൾ ഒപ്പുവെച്ച പാരീസ് ഉടമ്പടിയുടെ വ്യവസ്ഥകൾ പരിശോധിക്കുന്നതിനാണ് COP26 സമ്മേളനം സ്കോട്ട്ലൻഡിലെ പ്രമുഖ നഗരമായ ഗ്ലാസ്ഗോയിൽ 30 ഒക്ടോബർ തുടങ്ങിയത്. ഉച്ചകോടി 12 നവംബർ വരെ നീണ്ടു നിൽക്കും. കോൺഫറൻസ് ഓഫ് ദി പാർട്ടീസ് ആണ് കോപ്പ്. 26-ാമത്തെ കോൺഫറൻസാണിത്. അതിഗുരുതരമായ രീതിയിൽ കാലാവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഉത്കണ്ഠ ലോകം മുഴുവൻ വ്യാപിക്കുന്നതിനിടയിലാണ് ഈ സമ്മേളനം. ചൂട് കൂടിയത് കാരണം കാലിഫോർണിയയിലെ ജലാശയങ്ങളിൽ ജലനിരപ്പ് താഴോട്ട് പോകാൻ തുടങ്ങി. പ്രസിദ്ധമായ ഹൂവർ അണക്കെട്ടിലെ ജലനിരപ്പ് റെക്കോർഡ് വേഗത്തിലാണ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലി, റഷ്യ, ഓസ്ട്രേലിയ, തുർക്കി അങ്ങനെ വരൾച്ച ബാധിക്കുന്ന രാജ്യങ്ങളുടെ പട്ടിക നീളുകയാണ്. തണുത്തുറഞ്ഞുകിടക്കുന്ന സൈബീരിയയിൽ കാട്ടുതീ ലോകാവസാനമാണോ എന്ന് സംശയമുളവാക്കുന്ന രീതിയിലാണ് വ്യാപിച്ചത്. അതേവസരം ധ്രുവങ്ങളിലെ ഹിമവാഹിനികൾ ഉരുകുന്നത് മൂലം സമുദ്രനിരപ്പ് ഉയരുകയും കാർബണും മിഥൈനും അന്തരീക്ഷത്തിൽ വ്യാപിക്കുകയും ചെയ്യുന്നു. 2 ഹരിതഗ്രഹ വാതകങ്ങളും പുറത്തേക്ക് വിടാതെ സൂക്ഷിക്കുന്നത് ധ്രുവപ്രദേശങ്ങളിലെ ഹിമവാഹിനികൾ ആണ്. സമാന്തരമായി പൊതുവിൽ മഴ കൂടിയ പ്രദേശങ്ങളിൽ ഇപ്പോൾ അതിവൃഷ്ടിയാണ് കാണുന്നത്. കേരളത്തിൽ കണ്ടതും ആഗോള താപനത്തിൻ്റെ പ്രത്യാഘാതമാണെന്ന് ചില കാലാവസ്ഥാ നിരീക്ഷകർ കരുതുന്നു. അതോടൊപ്പം ആഗോള താപനം എന്നൊക്കെ പറയുന്നത് വെറും തട്ടിപ്പാണെന്ന് പറയുന്ന നവ ലിബറൽ മുതലാളിത്ത വികസനത്തിൻ്റെ വക്താക്കൾ ട്രംപിൻ്റെയും ബ്രസീലിലെ പ്രസിഡൻ്റ് ബോൾസാനറയുടെയും രൂപത്തിൽ രംഗത്തുണ്ട്. 90-കൾക്ക് ശേഷം ലോകത്ത് പിടിമുറുക്കിയ അനിയന്ത്രിതമായ മുതലാളിത്ത വികസന പദ്ധതികൾ ഉപേക്ഷിക്കുന്നത് മാത്രമാണ് ഭൂമിയെ രക്ഷിക്കാനുള്ള വഴിയെന്ന് പല ശാസ്ത്രജ്ഞരും സാമ്പത്തിക വിദഗ്ധന്മാരും ചൂണ്ടിക്കാട്ടുന്നു. ഇറ്റലിയും ബ്രിട്ടനും ചെലവ് വഹിക്കുന്ന സമ്മേളനത്തിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആഗോളതാപനം 1.5 ഡിഗ്രി സെൽഷ്യസിൽ നിലനിർത്തുകയാണ് ഏറ്റവും പ്രധാനം. അതിന് എല്ലാ മനുഷ്യരുടെയും ഉപഭോഗശീലങ്ങളിലും ജീവിത വീക്ഷണങ്ങളിലും വലിയ മാറ്റങ്ങൾ തന്നെ വേണ്ടിവരും. അത്തരം തീരുമാനങ്ങളെടുക്കാൻ രാഷ്ട്രത്തലവന്മാർക്ക് ശേഷിയുണ്ടോ എന്നതാണ് ചോദ്യം. അവരിൽ മിക്കവരും വോട്ടർമാരുടെ ആഗ്രഹം എന്താണ് എന്ന് പരിശോധിച്ചിട്ടാണ് രാഷ്ട്രീയ തീരുമാനങ്ങളെടുക്കാറ്. COP26 പങ്കെടുക്കാൻ വന്ന മിക്ക രാഷ്ട്രത്തലവന്മാരും വലിയ ഇന്ധന ചെലവ് വരുന്ന സ്വകാര്യ ജെറ്റ് വിമാനങ്ങളിലായിരുന്നു ഗ്ലാസ്ഗോയിൽ വന്നിറങ്ങിയത്. ബോയിങ് 747 വിമാനത്തിലായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി ഗ്ലാസ്ഗോയിലെത്തിയത്. ഈ വിമാനങ്ങൾ ഒന്നിച്ച് വന്നത് സംഘാടകർക്ക് വലിയ തലവേദനയായി. സ്കോട്ട്ലൻഡിലെ പരിസ്ഥിതി പ്രവർത്തകർ ആ വിമാനങ്ങൾ വന്നതുവഴി 13,000 ടൺ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ നിർഗമിച്ചു എന്ന് പരിഹസിക്കുന്നു. അത് സ്കോട്ട്ലൻഡ് 1 വർഷം പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡിന് തുല്യമാണ്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഞെളിഞ്ഞു നിൽക്കാൻ രാഷ്ട്രീയ നേതാക്കന്മാർക്കുള്ള അതിമോഹം തണുപ്പ് കൂടുതലുള്ള നഗരത്തിൽ ചൂടുള്ള വിവാദത്തിന് കാരണമായിട്ടുണ്ട്. ആഗോളതാപനമൊക്കെ വെറും പൊട്ടക്കഥയാണെന്ന് പറഞ്ഞ ഡൊണാൾഡ് ട്രംപിനെ പരിഹസിച്ച് തെരഞ്ഞെടുപ്പ് ജയിച്ച US President ജോ ബൈഡൻ്റെ യാത്രയിൽ തന്നെ കാപട്യം വൻ പുകയായി വ്യാപിച്ചിരിക്കുന്നത്.
ഗ്ലാസ്കോയിലേക്കുള്ള വഴിയിൽ അദ്ദേഹം വത്തിക്കാനിലിറങ്ങി പോപ്പുമായി സംസാരിച്ചു. റോമിലൂടെയുള്ള ബൈഡൻ്റെ മോട്ടോർ വാഹന വ്യൂഹത്തിൽ പെട്രോൾ കുടിക്കുന്ന 85 അമേരിക്കൻ നിർമ്മിത വാഹനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്ന പരിഹാസവും ഇതോടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രിയാവട്ടെ ഇതിനിടയിൽ ഇസ്രായേലുമായുള്ള ചർച്ചകൾ നടത്തുന്നതിനാണ് ഗ്ലാസ്ഗോ സമ്മേളനം ഒരു പശ്ചാത്തലമായി കണ്ടത്. ഇസ്രായേലും പെഗസസും ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയ സ്ഥിതിക്ക് അതിന് ഗ്ലാസ്ഗോയിൽ പോവേണ്ടിയിരുന്നു എന്ന് ചില വിമർശകർ പരിഹാസമായി ചോദ്യമുയർത്തുന്നുണ്ട്. അറൗണ്ട് ദ ഗ്ലോബിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.